വെൽക്കം ബാക്ക് ടു അഷസ് വോക്ക്. ഞാനിപ്പോൾ ഉള്ളത് മഹാരാഷ്ട്രയിലെ ഹെഡ് ഡിസ്ട്രിക്റ്റ് തന്നെ ഡിസ്ട്രിക്ട് മുംബ്ര എന്ന സ്ഥലത്താണ് ഉള്ളത്. ഞാനിപ്പോൾ ഇവിടെ ഉള്ളത് ഒരു വലിയൊരു ഫ്ലാറ്റിലാണുള്ളത്. 17 നിലയുള്ള ഒരു ഫ്ലാറ്റാണിത്. ഇപ്പോൾ അതിലെ 9-ാമത്തെ ഫ്ലോറിലാണ് ഞാനുള്ളത്. ഒരു 1 BHK റൂമാണ്. ഇതിൻ്റെ വില എന്ന് പറയുന്നത് നമുക്ക് ഇതാണ് അപ്കന്നാം പത്തായി സയ്യദ് വജീഹുല്ല. സയ്യദ് വജീഹുല്ല ഇതാണ് ഈ റൂമിൻ്റെ ഓണർ എന്ന് പറയുന്നത്. ഇസ്കാ കീമത്ത്, ഇസ്കാ വാല്യൂ കിത്നാ? 50 ലാക്ക്. 50 ലക്ഷത്തിൻ്റെ ഒരു ഫ്ലാറ്റാണ്. ആ ഫ്ലാറ്റിലാണ് ഞാനിപ്പോൾ താമസിക്കുന്നത്. കോഴിക്കോട് നിന്നും രാത്രി 10:30 ട്രെയിൻ കയറിയത്. നമുക്കറിയാം കർണാടക, ഗോവ, മഹാരാഷ്ട്ര എന്നീ ഈ 3 സ്റ്റേറ്റിലാണ് കൊങ്കൺ റെയിൽവേ സ്ഥിതി ചെയ്യുന്നത്. വളരെ മനോഹരമായ കാഴ്ചയാണ്. ജീവിതത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും മൺസൂൺ സമയത്ത് കൊങ്കൺ വഴി നിങ്ങൾ തീർച്ചയായിട്ടും യാത്ര ചെയ്യണം. അപ്പോൾ നമുക്ക് ഞാൻ ഇവിടെ എത്തിയത് വരെയുള്ള എല്ലാ കാഴ്ചകളും കണ്ടിട്ട് നമുക്ക് തിരിച്ചു വരാം. തിരുവനന്തപുരം സെൻട്രലിൽ നിന്നും ലോകമാന്യ തിലക് വരെ പോകുന്ന നേത്രാവതി എക്സ്പ്രസ്സിലാണ് എൻ്റെ യാത്ര ആരംഭിക്കുന്നത്. കോഴിക്കോടിൽ നിന്നും മഹാരാഷ്ട്രയിലെ പനവേൽ വരെയാണ് എൻ്റെ യാത്ര. ഈ യാത്രയുടെ പ്രത്യേകത എന്ന് പറയുന്നത് മൺസൂൺ സമയത്തുള്ള കൊങ്കൺ യാത്രയാണ്. മെട്രോമാൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്ന ഈ ശ്രീധരനാണ് ഇതിൻ്റെ മുഖ്യശില്പിയും ആദ്യ ചെയർമാനും. വലിയ മലകൾ തുരന്നുള്ള 92 തുരങ്കങ്ങൾ, അതിൽ തന്നെ 6 കിലോമീറ്ററോളം നീളമുള്ള തുരങ്കങ്ങൾ, 2000 പാലങ്ങൾ, 52 റെയിൽവേ സ്റ്റേഷനുകൾ എന്നിവയാണ് കൊങ്കൺ റെയിൽവേ. 760 കിലോമീറ്ററോളം നീളമുള്ള കൊങ്കൺ റെയിൽവേ മഹാരാഷ്ട്രയിലെ റോഹ മുതൽ മംഗലാപുരം വരെ. ഏറ്റവും വലിയ വെള്ളച്ചാട്ടം ദൂധ്സാഗർ, പാലിൻ്റെ കടൽ എന്നറിയപ്പെടുന്ന ഗോവയിലെ മണ്ടോബി നദിയിൽ നിന്നുള്ള വെള്ളച്ചാട്ടമാണ്. കേരള, കർണാടക, ഗോവ, മഹാരാഷ്ട്ര എന്നീ 4 സ്റ്റേറ്റുകളാണ് ഈ പദ്ധതിയിൽ പങ്കാളികളായത്. 1990 സെപ്റ്റംബർ 15 മഹാരാഷ്ട്രയിലെ റോഹയിലാണ് ഈ പദ്ധതി ആരംഭിച്ചത്, അതായത് തറക്കല്ലിട്ടത്. ഈ പാതയിലെ ഏറ്റവും വലിയ തുരങ്കം കാർബൂടെ തുരങ്കമാണ്. 6.5 കിലോമീറ്ററാണ് ഇതിൻ്റെ ദൂരം. കാർബുഡ തുരങ്കമാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ 2-ാമത്തെ ടണൽ തുരങ്കം. തുരങ്കങ്ങൾ ഏറ്റവും കൂടുതലുള്ളത് മഹാരാഷ്ട്രയിലാണ്. ഇതെല്ലാമാണ് കൊങ്കൺ റെയിൽവേ. Thank you.
ഗൈസ്, നമ്മളിപ്പോൾ മഹാരാഷ്ട്രയിലെ കുടൽ എന്നൊരു സ്റ്റേഷനിലാണ് എത്തിയത്. നല്ല വിശപ്പുണ്ട്. ഫൈവ് ആണ്, ഇപ്പൊ നമ്മൾ എക്സ് സെവൻ എത്തിയിട്ടുണ്ട്. ഒക്കെ നമ്മള് പോവാണ്.
അവസാനം നമ്മുടെ പനവ എത്തിയിട്ടുണ്ട്. അപ്പൊ നമ്മൾ പോവാണ്. ഇരുപത്തിരണ്ട് മണിക്കൂർ യാത്രയ്ക്ക് ശേഷം അവസാനം സുക്കുൻ ഹൈറ്റ് എന്ന ഫ്ലാറ്റിലേക്ക് നമ്മൾ എൻട്രി ചെയ്യുകയാണ്. ഓട്ടോയിലാണ് ഞാൻ വരുന്നത്. ഇത് നമ്മുടെ ബോംബെയിലെ ഫാമിലി ഫ്രണ്ട്സിന് വേണ്ടി കൊണ്ടുവന്ന തേങ്ങ, പൊറോട്ട, ചിപ്സ് തുടങ്ങിയ ഒരുപാട് ഐറ്റംസാണ്. നല്ല വിശപ്പുണ്ടായിരുന്നു. അവിടെ എത്തിയപ്പോഴേക്കും രാത്രി ഡിന്നറൊക്കെ ഇരട്ടിയായിരുന്നു. അപ്പോൾ നമ്മൾ ഡിന്നർ കഴിക്കാൻ പോവാണ്. ഓക്കെ, ഇനി നമുക്ക് മുംബൈയിലെ പുതിയ ഒരു വീഡിയോയിൽ പുതിയ വിശേഷങ്ങളുമായി കാണാമെന്ന പ്രതീക്ഷയോടെ നിർത്തുകയാണ്. താങ്ക് യു, ബൈ.